Tovino. Thank you all for spending your valuable time to be part of the Leniko family and our celebrations. I would also like to extend a special welcome to the entire Leniko family and to all our family and friends present here. Thank you. So, Saji. ഒരു കാര്യം നടക്കണമെന്ന് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത് നടക്കുമെന്നുള്ള ഒരു തെളിവാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ലാൽ സാറിൻ്റെ ഒരു വലിയ ആരാധകനായിട്ട് ആരാധനാണ്. ഒരുപാട് വർഷം കാണണമെന്ന് അനുസരിച്ച് ഒരുപാട് പഴയ ഓടിയിട്ടുണ്ട്. അപ്പോഴൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ലാൽ സാറിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്, കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോം എന്ന് പറഞ്ഞു. ആ വെബ്സൈറ്റിൽ ലാൽ സാർ ആദ്യമായിട്ടൊരു കോണ്ടസ്റ്റ് വെച്ചു. ലാൽ സാറിനെ പോലെ ഇരിക്കുന്ന ഒരു റോക്ക്, അതായത് റോക്കിനൊരു ക്യാപ്ഷൻ എഴുതാനായിരുന്ന ഒരു കോണ്ടസ്റ്റ്. ആ കോൺടെസ്റ്റിൽ ഞാൻ ആഗ്രഹത്തോടു കൂടി പങ്കെടുത്ത് കലയുടെ തമ്പുരാന്റെ പ്രകൃതിയുടെ കയ്യൊപ്പ് എന്നൊരു ക്യാപ്ഷൻ എഴുതി. ആ വിഷയത്തിൽ ആദ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഗെറ്റ് ടുഗദർ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അത്രത്തോളം അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ദൈവമായിട്ട് ഒരു വിളി കിട്ടി. അങ്ങനെ ഞാൻ ലാൽസാറിനെ പരിചയപ്പെട്ടു. ലാൽസാറിൻ്റെ പേരിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ വായിച്ച് ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാൽസാറിൻ്റെ അടുത്ത് പലതവണ പ്രസൻറ്റ് ചെയ്യാനും ഏതോ ജന്മം ചെയ്ത പുണ്യമോ അല്ലെങ്കിൽ അച്ഛനെ ഏതോ ചെയ്ത പുണ്യമോ കാരണം ലാൽസാറിൻ്റെ അടുത്ത് സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ലാൽസാറിനെ ആദ്യമായിട്ട് കാണുന്നത് 2009 നവംബർ 26 2012 സെപ്റ്റംബർ 4 ഒരു അധ്യാപക ദിനത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിക്ഷൻ വന്നതുപോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് ജോയിൻ ചെയ്യാൻ സാധിച്ചു. പേഴ്സണലായിട്ട് എനിക്ക് പണ്ടുപോലെ ഒരു കമ്പനി നടത്തണമെന്ന് എഞ്ചിനീയറിംഗ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അധികം പ്രോത്സാഹനം ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ അത് തിരിച്ചറിഞ്ഞ് പല ഘട്ടത്തിലും ഇന്ന് ലെനിക്കോ എന്താണോ അതിനെല്ലാം കാരണം ലാൽ സാറാണ്. ലാൽ സാറിൻ്റെ സപ്പോർട്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഫോക്കസ് മാറിയപ്പോൾ നമ്മളെ ആ ഫോക്കസിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. ലാൽ സാർ ഒരുപാട് എന്താ പറയുക, എനിക്ക് സാർ അത് പറയാൻ വാക്കില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അത്ര സന്തോഷമായ ഒരു അവസരത്തിൽ ലാൽ സാർ തിരക്കിനിടയിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്. 2014 തുടങ്ങിയ കമ്പനിയാണ് ലെനിക്കോ. ഇന്ന് നമ്മൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഏതാണ്ട് 100-ലധികം ക്ലയൻസ് ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ A+ പാർട്ട്നേഴ്സാണ്. ടാറ്റയുടെ പാർട്ട്ണറാണ് കേരള തമിഴ്നാട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ അവസരത്തിൽ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊക്കെ എത്തിച്ചേർന്ന ബീനാ മേനനും ടോവിനോയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളോടൊപ്പം നമ്മുടെ ലെനിക്കോ ഫാമിലിയുടെ എല്ലാവരുമായ നമ്മുടെ സമ്പത്ത് ചേട്ടനോടും, നമ്മുടെ സുരേഷ് ചേട്ടനോട് എത്താൻ സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ മകനോട് എൻ്റെ അമ്രേഷ്, നമ്മുടെ ശ്രീനാഥ്, എല്ലാവരുടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഗുഡ് ഈവനിങ്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ടി വി ഹാളിൽ. സാറിൻ്റെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പുസ്തകം, 1000 പേജ് ഉള്ള ഒരു പുസ്തകമാണ്. അത് ടി വി ഹാളിൽ വെച്ചാണ് റിലീസ് ചെയ്തത്. ഞാൻ ആ ഫംഗ്ഷന് പോകുന്നതിന് ഭാഗം വിളിക്കുന്നു. അതിൻ്റെ ടി വി ഹാളിൻ്റെ പ്രധാനിയായ മിസ്റ്റർ ദേവും ഞാൻ ചേട്ടാ എനിക്ക് 7:30 പോകണം. ഏതിനൊക്കെ ഏതൊരു ഫംഗ്ഷൻ നമ്മളിങ്ങനെ ഇൻഫോയുടെ ഹെൽപ്പ് ചെയ്യാനാണ്. ഏ, ഇത് നമ്മുടെ ആൾക്കാരാണല്ലോ, ഞങ്ങളെയും കുറെയാണ് നോക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. തീർച്ചയായിട്ടും നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഈസ് ഡിസൈൻ ഫോർ ദാറ്റ്. വലിയ കമ്പനിയായി മാറട്ടെ, തീർച്ചയായും മാറും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് കിട്ടിയേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും തീർച്ചയായിട്ടും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യയ്ക്ക് പുറത്തും നിങ്ങൾക്ക് ഒരുപാട് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ ഒരു ഫയർ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഫലീകരിക്കും. ശരി, വളരെ എൻ്റർപ്രൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാവിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് വേണം. ഇതൊരു വലിയ കമ്പനിയായി മാറട്ടെ. ഇതിൻ്റെ 10-ാമത്തെ വർഷവും 25-ാമത്തെ വർഷവും 50-ാമത്തെ വർഷവും ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ കൂടെ ഇത് നിൽക്കുകയും വിഗ്രഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം. പക്ഷേ എൻ്റെ കളിക്ക് 9:50 ആണ്.
ഒരു 10 മിനിറ്റ് 8:30 ഞാൻ പോകും നിങ്ങളുടെ കക്ഷം വന്നിട്ടുണ്ട്. താങ്ക് യു. എല്ലാ ഭാവങ്ങളും എനിക്കോയ്ക്ക് നേരുന്നു. എല്ലാ പാർട്ട്നേഴ്സിനും ഓരോ അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കാൻ സഹായിക്കുന്നത്. ലാൽ സാറിൻ്റെ പുണ്യം തുടങ്ങി ലെനിക്കോ ഇവിടെ വരെ എത്തിയത് കൊണ്ടും പല ഫ്രണ്ട്സ് മുഖാന്തരം ഇവിടെ എത്തിച്ചേർന്നത് കൊണ്ടും അവരോരോരുത്തർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുന്ന ഒരു സമയത്താണ് ലെനിക്കോ മീറ്റ് ചെയ്യാൻ സാധ്യമായത്. ജീവിതം വളരെയധികം എളുപ്പമാക്കി തന്നിട്ടുണ്ട് ലെനിക്കോ. അതിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പലർക്കും ഇന്ന് അത് അറിയില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ഒക്കെ ജീവിതം തീർച്ചയായിട്ടും വളരെ എളുപ്പമാക്കാൻ ലെനിക്കോ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വമാണ് പറയുന്നത്. ബിക്കോസ് പല വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ ചില ഇന്റർവെൻഷൻസ് കാരണം. അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടും വളരെ തന്മയത്വത്തോടു കൂടിയും അതിനെ അപഗ്രഥിച്ച് വളരെ സ്മൂത്തായി തലയ്ക്കും ഉള്ളിലും കേടിയില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് സാധ്യമാകും. വളരെയധികം നന്ദിയുണ്ട് കൃതാർത്ഥത ഫ്രം ഇൻസൈഡ്. ഞാൻ എത്ര ഓടിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരുടെ കാര്യത്തിനും ഒക്കെ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഇവർക്ക് പോലും അറിയില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ആർ ലൈഫ് വെരി ഈസി. ഇന്ന് ഈ സഭയിൽ എന്നോടൊപ്പം ഉള്ള ലാലേട്ടനും ടൊവിനോയ്ക്കും ഒരിക്കലും ഇങ്ങനെ ഒരു വേദി വരുമായിട്ട് പങ്കുവയ്ക്കും എന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷേ സ്വപ്നം നമ്മളെ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തിക്കും എന്നുള്ളതിന് നിദാനമാണ് ഇന്ന് നിൽക്കുന്ന സജീവം ഉൾപ്പെടെ ഞാനും. ചില സ്വപ്നങ്ങൾ മനസ്സിലുണ്ട്, അങ്ങനെയൊക്കെയാണ് ഉടനെ എത്തിച്ചേർന്നത്. അത് നിങ്ങളെ സ്വപ്നം കാണൂ. യു വിൽ റിച്ച്. എല്ലാവർക്കും ഒരുപാട് നന്മയും ഐശ്വര്യവും ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് എന്താ പറയാ, ഇനിയും നരേണ്ട പറഞ്ഞതുപോലെ അമ്പതാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ആവശ്യം പറ്റട്ടെ. എല്ലാവരും ആശംസിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് ശരി. നമ്മുടെ എല്ലാവരെല്ലാം മുരളിച്ചേട്ടൻ എല്ലാവർക്കും വളരെയധികം നന്ദി എത്തിയത്.
Yes, sir.